നമസ്കാരം ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന്റെ കനത്ത തിരിച്ചടി നേരിടുന്നതിനിടെ ഇന്ന് ഓഹരി വ്യാപാരത്തിന് നഷ്ടത്തോടുകൂടി തുടക്കമായിരിക്കുകയാണ് തുടക്കത്തിൽ സെൻസെക്സ് മുന്നൂറ്റി പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത് നിഫ്റ്റി അയ്യായിരത്തി പോയിന്റ് രേഖപ്പെടുത്തി അദാനിയുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഓഹരി വിലയും കുത്തനെ താഴേക്ക് പതിച്ചിരിക്കുകയാണ് പതിനേഴ് ശതമാനമാണ് അദാനി ഓഹരികളിൽ വന്ന ഇടിവ് അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും വലിയ നഷ്ടത്തിലാണ് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിപണി എന്ന് വ്യാപാരം പുനരാരംഭിച്ചത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ഓഹരി മൂല്യം ഇടിഞ്ഞിരുന്നു അദാനി ഗ്രൂപ്പിന്റെ തുടർ ഓഹരി സമാഹരണം ഇന്നു മുതൽ തുടങ്ങുകയാണ് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന് കനത്ത തിരിച്ചടി നേരിടുന്നതിനിടെയാണ് ഈ ഓഹരി സമാഹരണം രാജ്യത്തെ ഏറ്റവും വലിയ തുടർ ഓഹരി സമാഹരണമാണ് നടക്കുന്നത് കടം തിരിച്ചടവിനും മറ്റ് ചെലവുകൾക്കുമായി ഇരുപതിനായിരം കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെയാണ് നിക്ഷേപകർക്ക് അപേക്ഷിക്കാനുള്ള സമയം അവരുടെ തങ്ങാട്ട കമ്പനികളുടെ ഓഹരികൾക്ക് ഒറ്റ ദിവസം എൺപത്തി കോടി രൂപയുടെ മൂല്യം നഷ്ടപ്പെടാൻ കാരണമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട ഹിൻഡൻബർഗ് റിസർച്ചിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ട് അദാനി കമ്പനിയുടെ കടസ്ഥിതിയും ഭരണ വിളിച്ചറിയിക്കുന്ന റിപ്പോർട്ട് അമേരിക്കൻ നിക്ഷേപക ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് റിസർച്ച് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ അദാനിക്ക് കഴിഞ്ഞില്ല കേസ് കൊടുക്കുമെന്ന് പറയാൻ മാത്രമാണ് അദ്ദേഹത്തിന് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അദാനി ഓഹരികൾ രണ്ടാം ദിവസവും സമ്മർദ്ദത്തിലായി അദാനി ഓഹരികളുടെ ഉയർന്ന മൂല്യം ആശങ്കാജനകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇടിവ് ഉണ്ടാകാം അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്സ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് പ്രധാനമായും നഷ്ടത്തിലായത് ബജാജ് ഓട്ടോ ടാറ്റാ മോട്ടോഴ്സ് ഡോക്ടർ റെഡ്ഡിസ്ലാബ് സിപ്ല എസ് ബി ഐ ലൈഫ് തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലാണ് സെക്ടറൽ സൂചികകളിൽ നിഫ്റ്റി ബാങ്ക് സ്വകാര്യ ബാങ്ക് സൂചികളാണ് പ്രധാനമായും നഷ്ടത്തിലായത് ഓട്ടോ സൂചികയിൽ രണ്ട് ശതമാനത്തോളം ഉയർന്നത് മീഡിയ സൂചികളും നേട്ടത്തിലാണ് ബി എസ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികളിലും നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത് വിശദമായ രേഖകളുടെ പിൻബലത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നും നിയമ നടപടിക്ക് അതാനി മുതിരുന്നതിൽ കഴമ്പില്ല എന്നുമാണ് ഹിന്ദൻബർഗിന്റെ അവകാശവാദം റിപ്പോർട്ട് നിക്ഷേപകരിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കിയെന്ന് ആരോപിച്ച അദാനി ഗ്രൂപ്പ് നിയമ നടപടിക്ക് ഒരുങ്ങുമ്പോഴാണ് ഹിൻഡൻബർഗ് നിലപാട് വിശദീകരിക്കുന്നത് ഓഹരി മൂല്യം പെരുപ്പിച്ച് കാണിച്ച് വൻതുക തുക വായ്പ എടുത്തുവെന്നും അദാനി കുടുംബത്തിന് വിദേശത്തെ ഷെൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ട് എന്നും റിപ്പോർട്ട് പറയുന്നു പന്ത്രണ്ടായിരം കോടി ഡോളർ ആസ്തിയുള്ള ഗ്രൂപ്പ് ഇതിൽ പതിനായിരം കോടി ഡോളറിലേറെ നേടിയത് ഇത്തരം കള്ളത്തരങ്ങളിലൂടെയാണ് എന്നും രണ്ട് വർഷം എടുത്ത് തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് എന്നുമാണ് അവകാശവാദം റിപ്പോർട്ട് പുറത്തു നിന്നതിന് പിന്നാലെ ഒറ്റ ദിവസം ഏകദേശം കോടി രൂപയുടെ ഇടിവ് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് നേരിട്ടു അദാനിയുടെ ലിസ്റ്റ് ചെയ്ത കമ്പനികളെല്ലാം ഇടിവ് നേരിട്ടു നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദാനി ഗ്രൂപ്പ് ഈ വിഷയത്തിൽ വിശദീകരണത്തിന് ഇറങ്ങിയിരുന്നു റിപ്പോർട്ട് നുണയെന്ന് വാദിച്ചുവെങ്കിലും വീഴ്ച തടയാനായില്ല രണ്ടാമത് വാർത്താക്കുറിപ്പ് ഇറക്കി നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് പറഞ്ഞത് ഓഹരി വിപണിയിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപ സമാഹരിക്കാനായി അദാനി എന്റർപ്രൈസസിന്റെ എഫ് പി ഒ നടക്കാൻ പോകുന്നു ഇത് അട്ടിമറിക്കുള്ള ശ്രമമാണ് വിദേശ ഇടപെടൽ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിലെയും യു എസിലെയും നിയമസാധ്യതകൾ പരിശോധിക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ വാർത്താക്കുറിപ്പ്